ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. അക്ഷയ് കുമാർ ഞാൻ പേഴ്സണലായിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാനുള്ള വ്യക്തി തന്നെയാണ് അക്ഷയ് കുമാർ. പുള്ളിക്കാരൻ്റെ ഒരു സിനിമ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. കട്ട്പുട്ട്ലി എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ചിത്രം നമ്മുടെ വേറൊന്നുമല്ല, രാക്ഷസൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു സിനിമയുടെ ഹിന്ദി റീമേക്കാണ്. സോ സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ കട്ട്പുട്ട്ലി അല്ല, കട്ട്ലെറ്റോ കട്ട്കട്ടോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ടെന്ന് പറയുന്നത് രാക്ഷസൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആൾമോസ്റ്റ് അത് തന്നെയാണ്. ഒരു പോലീസ് ഓഫീസറായിട്ട് മാറുന്ന സിനിമയിൽ ഒരു നല്ലൊരു വ്യക്തിയാവണം, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥയൊക്കെ എഴുതുന്ന ഒരു വ്യക്തി. ആ വ്യക്തി പെട്ടെന്ന് പോലീസ് ഓഫീസറായിട്ട് മാറുകയാണ്. പിന്നെ ഒരു ക്രൈം സീരിയൽ കില്ലിംഗ് കേസിലോട്ടൊക്കെ പോയിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസിലോട്ടൊക്കെ പോവുക. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക, അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ചെറിയ പ്രണയം, രാഹുൽ പ്രീത് സിംഗാണ് നായികയായിട്ട് വരുന്നത്. പിന്നെ എന്തൊക്കെ സംഭവിക്കും, ഈ ക്രിസ്റ്റഫർ ആ ഒരു സൈക്കോ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പറഞ്ഞിരുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട്. സിനിമയുടെ പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയ കാര്യം, ക്യാരക്ടേഴ്സുകൾ അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു ഫീലോ കാര്യങ്ങളൊന്നും സിനിമയിൽ കിട്ടുന്നില്ല. ഇതൊന്നും പോസിറ്റീവ് അല്ലല്ലോ സത്യം പറഞ്ഞാൽ. അപ്പോൾ പോസിറ്റീവ് എന്താണ് ഉള്ളിൽ ഇതിനകത്ത് നോട്ട് ചെയ്തോളാം. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നല്ലൊരു ക്വാളിറ്റി സിനിമയിൽ ഉണ്ട്. സോ അതിനപ്പുറം ഒന്നും എനിക്ക് ഒരു സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. ബാക്കിയൊക്കെ നമുക്കറിയാമല്ലോ, ഒരു ഹോളിവുഡ് ആ ഒരു ക്ലീഷ പരിപാടി ഇതിനുള്ളിൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി മൊത്തത്തിൽ കരിപ്പണമായെന്ന് തന്നെ പറയാം. വേണമെങ്കിൽ ഒരു 10 പേര് കണ്ടാലും, ഒരു 4 പേർക്ക് എന്തായാലും സിനിമ, 3 പേർക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെടാം. ഒരു 10-ന് 3.5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സിനിമ നിങ്ങൾ കണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ.